തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടത്തിൽ ചുറ്റിത്തിരിഞ്ഞ് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതിപത്രം പിൻവലിച്ചു. പഴയ വീട് പ്രളയത്തിൽ മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോൾ പൊളിച്ചു നീക്കി. മാളപ്പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ആട്ടിൻകൂട് ഒറ്റമുറി വീടാക്കി മാറ്റി. അതിലാണ് ഇപ്പോൾ താമസം. മഴക്കാലമായാൽ വെള്ളം കയറുന്ന വീടിൻ്റെ ഓല മേഞ്ഞത് ദ്രവിച്ചു പോയപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് ചോർച്ച തടയുന്നത്. താമസിക്കാൻ ഇടമില്ലാതായപ്പോഴാണ് ആടുകളെ ഒഴിവാക്കി അവിടേക്ക് മാറിയതെന്ന് രാധ പറഞ്ഞു. ഞങ്ങളുടെ വീടായിരുന്നു ആ വീട്. ഞങ്ങൾ വെള്ളംപൊക്കം വന്നപ്പോൾ അത് ഇതായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ആട്ടുംകൂടിലേക്കാണ് മാറി താമസിച്ചത്. ഇപ്പം കൊല്ലം മൂന്നാലായി. ഇന്നവരെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു പരിപാടി അത് പാസ്സായി വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കത് ഇവരിങ്ങനെ ഇത് മാറ്റി അവർ ഇപ്പോൾ പെർമിറ്റ് തന്നത് ഇപ്പോൾ അടയ്ക്കാൻ പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി തരണമെന്നാണ് പറഞ്ഞത്. രാധയുടെ മകനും ഭാര്യയും 10-ലും 5-ലും പഠിക്കുന്ന 2 മക്കളുമാണ് ഈ കുടുംബത്തിൽ കഴിയുന്നത്. ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗം തുണികൊണ്ട് മറച്ചാണ് അടുക്കള തിരിച്ചിട്ടുള്ളത്. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 2024 ഏപ്രിൽ 27 പ്ലാൻ അംഗീകരിച്ച് അനുമതി നൽകിയിരുന്നു. ഇതിൻ്റെ ഫീസും പഞ്ചായത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോഴാണ് മെയ് 17 പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. ഒരു മാസമായി ഞങ്ങൾക്ക് പെർമിറ്റ് കിട്ടിയിട്ട്. ഇപ്പം ഇന്നലെ വൈകുന്നേരമാണ് പറഞ്ഞേക്കണ അവര് ഇത് പെർമിറ്റ് നിങ്ങളുടെ ക്യാൻസലായി, അത് കൊണ്ടുവന്ന് പഞ്ചായത്തിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. വെള്ളം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാനായിട്ട് പറ്റില്ല. അംഗീകാരം നൽകിയ സ്ഥലം തീരദേശ പരിപാലന നിയന്ത്രണ പരിധിയിലാണെന്ന് LSDD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി റദ്ദാക്കുന്നതെന്നും ജില്ലാതല കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്നതുവരെ പെർമിറ്റ് ഉപയോഗിക്കരുതെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. നിർമ്മാണം തടഞ്ഞ സ്ഥലത്തിനടുത്ത് കായൽ അനുബന്ധ തോടുകൾ മാത്രമാണ് ഉള്ളതെന്നും കായലിനടുത്തുവരെ നിരവധി വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാധയും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു. TCV മാള.